ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ ത്രീ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്യൂവിൻ്റെ ഇൻസർഷൻ ഓപ്പറേഷൻ ആയിരുന്നു ഇന്നത്തെ ഭാഗത്ത് പാർട്ട് ഫൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂവിൻ്റെ ഡിലീഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓപ്പറേഷൻ ഡിലീഷൻ ഓപ്പറേഷൻ ഇസ് ദി റിമൂവൽ ഓഫ് ഐറ്റം അറ്റ് ക്യൂവിന്റെ ഫ്രണ്ട് എൻറ്റിൽ നിന്ന് ഐറ്റം റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡിലീഷൻ ഓപ്പറേഷൻ ക്യൂവിന്റെ ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ദി ഡിലീഷൻ ദി വാല്യൂ ഓഫ് ഫ്രണ്ട് ഈസ് ഇൻക്രിമെൻ്റഡ് ബൈ വൺ നമ്മൾ ഓരോ എലമെൻ്റും ഡിലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഫ്രണ്ടിന്റെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യും വൺ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ക്യൂന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് എലമെന്റ്സ് ആണ് ഈ ക്യൂവിൽ ഫിൽ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് എലമെന്റ് റിട്രീവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ഇനിഷ്യലി ഇവിടെ ഫ്രണ്ടിൻ്റെ വാല്യൂ ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്നത് സീറോ എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും ഇഫ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ് റിട്രീവ് ചെയ്ത ശേഷം ഫ്രണ്ടിൻ്റെ വാല്യൂ സീറോയിൽ നിന്ന് വണ്ണിലേക്ക് വരുന്നു മനസ്സിലായോ ഇപ്പം ഇവിടെ ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്നത് ഏത് വാല്യൂയിലേക്കാണ് സിക്സ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന വാല്യൂയിലേക്കാണ് വീണ്ടും ഈ സിക്സ്റ്റീൻ എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് സംഭവിക്കും ഫ്രണ്ടിന്റെ വാല്യൂ വണ്ണിൽ നിന്ന് ടൂലിലേക്കാകും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡിലീഷൻ ഓപ്പറേഷൻ നടക്കുന്നത് ഡിലീഷൻ ഓപ്പറേഷൻ എപ്പോൾ നടക്കുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്നാണ് അല്ലെങ്കിൽ ഫ്രണ്ട് എന്റിൽ നിന്നാണ് മാത്രല്ല ഡിലീഷൻ നടക്കുന്നതിന്റെ സമയത്ത് ഓരോ എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഫ്രണ്ടിന്റെ വാല്യൂ വൺ വെച്ച് ഇൻക്രിമെന്റ് ചെയ്തു പോകും അപ്പോൾ ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനിലാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ നിന്ന് ഡിലീറ്റ് ആവും ഫ്രണ്ടിന്റെ വാല്യൂ ടൂറി ത്രീയിലേക്കാവും ത്രീ ലേക്കാവുമ്പോ ക്യൂ എം ടി ക്യൂ ആയി അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫ്രണ്ടിന്റെയും റിയറിന്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യണം ക്യൂവിന്റെ ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കലി ആ എലമെന്റ്സ് അവിടെ നിന്ന് ഡിലീറ്റ് ആവുകയല്ല ചെയ്യുന്നത് പകരം ആ പൊസിഷനിൽ നിന്ന് നമുക്ക് ആ എലമെന്റിനെ ആക്സസ് ചെയ്യാനുള്ളത് ആക്സസ് ചെയ്യാൻ കഴിയില്ല ഉദാഹരണമായിട്ട് ഇപ്പോൾ സീറോയിൽ നിന്നുള്ള പൊസിഷനിൽ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലി ആ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന നമ്മുടെ എറയിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ എറയിൽ ഉണ്ടാവും പക്ഷേ ഈ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന എലമെന്റിനെ നമുക്ക് വീണ്ടും നമുക്ക് പിന്നീട് ആക്സസ് ചെയ്യാൻ കഴിയില്ല അതിനുള്ള പെർമിഷൻ അവിടെ ഉണ്ടാവുകയില്ല ക്ലിയർ ആയല്ലോ സ്റ്റെപ്സ് ഫോർ ഡിലീഷൻ ഓപ്പറേഷൻ റിട്രീവ് ദ എലമെന്റ് ദി ഫ്രണ്ട് പൊസിഷൻ ഇ എ വേരിയബിൾ ഫ്രണ്ട് പൊസിഷനിലുള്ള എലമെന്റ് ഏതാണോ ആ ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യുക സ്റ്റോർ ചെയ്യുക റിട്രീവ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പ് ഇൻക്രിമെന്റ് ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ബൈ വൺ ഫ്രണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യാം വൺ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാം പിന്നെ അടുത്തതായിട്ട് ക്യൂവിന്റെ നമുക്ക് അൽഗോരിതം വയസ് ഇതെങ്ങനെയാണ് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം പെർഫോം ഡിലീഷൻ ഓപ്പറേഷൻ ഇൻ എ ക്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്യൂവിൻ്റെ ഇൻസേഷൻ ഓപ്പറേഷൻ അൽഗോരിതം എല്ലാം പഠിച്ചതാണ് സ്റ്റാക്കിൻ്റെ അൽഗോരിതം എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ ഭാഗങ്ങളെല്ലാം കാണുക അതിന് ശേഷം ഈ ഒരു പാട്ട് കാണാൻ പഠിക്കാൻ തുടങ്ങുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അൽഗോരിതം നമ്മളെപ്പോഴും എഴുതുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ രണ്ട് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ അൽക്കോരുതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ക്യൂ എം ടി ആണോ എന്നാണ് അല്ലേ അപ്പോൾ എം ടി ആണെങ്കിൽ നമുക്കറിയാമല്ലോ എന്താണ് കണ്ടീഷൻ ഫ്രണ്ടിന്റെ വാല്യൂ മൈനസ് വൺ ആയിരിക്കും എവിടെ എം ടി ക്യൂന്റെ കേസിൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത് എന്താ ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ ഫ്രണ്ടിന്റെ വാല്യൂ മൈനസ് വണ്ണിനെക്കാളും വലുതാണോ അങ്ങനെയെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ വാല്യൂ ഏത് വാല്യൂ ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഏത് എലമെൻറ്റാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ എലമെൻറ്റിനെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക അതിനുശേഷം ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക ഇൻക്രിമെൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഓരോ സ്റ്റെപ്സും ഈ ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യൂവിൻ്റെ സൈസ് ഫോർ ആണ് സീറോ ടു ത്രീ വരെയുള്ള പൊസിഷൻസിലാണ് ഇവിടെ എലമെൻറ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ഇനിഷ്യലി ഫ്രണ്ടിൻ്റെ വാല്യൂ ഫ്രണ്ടിൻ്റെ വാല്യൂ സീറോയാണ് സീറോത്ത് പൊസിഷനിലാണ് അപ്പോൾ ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ശരിയാണല്ലോ ഫ്രണ്ടിൻ്റെ വാല്യൂ ഇവിടെ സീറോയാണ് അപ്പോൾ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ നമ്മൾ എന്ത് ചെയ്യും വി ഐ എൽ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട് അപ്പോൾ ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ ടെൻ ആണ് അപ്പോൾ ടെൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ വി ഐ എൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും ദെൻ ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് വൺ അതായത് ഫ്രണ്ടിൻ്റെ വാല്യൂ വൺ ഇൻക്രിമെന്റ് ചെയ്യുന്നു അപ്പോൾ ഫ്രണ്ട് ഇവിടെ സെക്കൻഡ് പൊസിഷനിലേക്കാണ് പോയിൻറ്റ് ചെയ്തത് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ അതായത് ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ ഇവിടെ എത്ര എന്താണ് വൺ ആണ് അത് മൈനസ് വണ്ണിൻ്റെ കാര്യം ഗ്രേറ്റർ ആണ് അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ട്വൻറ്റി എന്ന് പറയുന്ന വാല്യൂ ബി എ എൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും അതായത് ട്വൻറ്റി എന്ന് പറയുന്ന വാല്യൂ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യും അതിനുശേഷം ഫ്രണ്ടിൻ്റെ വാല്യൂ വൺ ഇൻക്രിമെൻ്റ് ചെയ്യും ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് വൺ അപ്പോൾ ഇവിടെ ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്നത് സെക്കൻഡ് പൊസിഷനിലേക്കാണ് ഫ്രണ്ടിൻ്റെ വാല്യൂ ടൂ ആണ് അതായത് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ കണ്ടീഷൻ ട്രൂ ആണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ തേർട്ടി എന്ന് പറയുന്ന എലമെൻ്റ് നേരെ ഇവിടെ പോയിന്റ് ചെയ്യുന്നത് അപ്പോൾ തേർട്ടി എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ വി എൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും അതിനുശേഷം ഫ്രണ്ടിൻ്റെ വാല്യൂ വൺ ഇൻക്രിമെന്റ് ചെയ്യും അതായത് ഫ്രണ്ട് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ത്രീ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് അപ്പോൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ അതെ ഇപ്പോഴും ഫ്രണ്ടിൻ്റെ വാല്യൂ ത്രീ ആണ് അതായത് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ ആണ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോർട്ടി എന്ന് പറയുന്ന വാല്യു ആണ് ഇവിടെ വി എ യിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അതായത് ഫോർട്ടി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു ദെൻ ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് വൺ ഫ്രണ്ടിൻ്റെ വാല്യൂ വൺ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു അതായത് ഫ്രണ്ട് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഇവിടേക്കാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യു റിയറിൻ്റെ പൊസിഷനിലേക്കാളും ഗ്രേറ്റർ ആണ് അല്ലെ ഫ്രണ്ടിന്റെ വാല്യൂ റിയറിനേക്കാളും ഗ്രേറ്റർ ആണ് മാത്രമല്ല ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ ക്യൂ എം ടി ആയൊരു കേസാണ് വരുന്നത് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ക്യൂ എം ടി ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അൽഘുരിത വയസ്സ് ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തൊരു കണ്ടീഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ഫ്രണ്ടിന്റെ വാല്യൂ റിയറിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ദെൻ ഫ്രണ്ട് ഈക്വൾ ടു റിയർ ഈക്വൽ ടു മൈനസ് വൺ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്യണം മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യണം ഇപ്പം നമ്മുടെ ക്യൂവിടെ എം ടി ആണ് ഇൻ കേസ് ഈ എം ടി ആയ ക്യൂവിൽ നിന്ന് നിങ്ങൾ വീണ്ടും എലമെൻസിനെ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ എലമെൻറ്റ്സിന് വീണ്ടും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് ആ ഒരു കണ്ടീഷനാണ് എന്ത് ക്യൂ അണ്ടർ ഫ്ലോ അപ്പോൾ ആ ഒരു കേസിൽ ഇവിടെ എൽസ് കണ്ടീഷൻ വർക്ക് ചെയ്യും പ്രിന്റ് ക്യൂ അണ്ടർ ഫ്ലോ മനസ്സിലായാലോ ദെൻ എൻഡോ ദെൻ അതുപോലെ തന്നെ എൻഡോഫി ഫിവിതാണ് നമ്മുടെ അൽഗോരിതം സി പ്ലസ് പ്ലസ് ഉപയോഗിച്ചിട്ടുള്ള ഡിലീഷൻ ഓപ്പറേഷൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇൻഡ് ഡെൽ ക്യൂ ഡിലീഷൻ്റെ ക്യൂവിൻ്റെ ഡിലീഷന് വേണ്ടിയുള്ള ഫങ്ഷൻ അവിടെ പാസ് ചെയ്തിരിക്കുന്നത് ഏത് ക്യൂ ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ക്യൂ ആണ് ഇവിടെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത് ഇൻഡ് വാൽ ഏത് വേരിയബിൾ ആണോ അല്ലെങ്കിൽ ഏത് വാലു ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതാണ് വി എൽ എന്ന് പറയുന്ന വേരിയബിളിൽ ഉണ്ടാവുക ദെൻ ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ ഫ്രണ്ടിന്റെ വാല്യൂ മൈനസ് വൺ എന്നെക്കാളും വലുതാണെങ്കിൽ വി ഐ എൽ ഈക്വൽ ടു ക്യു ഓഫ് ഫ്രണ്ട് അതിനുശേഷം ഫ്രണ്ട് പ്ലസ് പ്ലസ് ഫ്രണ്ടിന്റെ വാല്യൂ വൺ ഇൻക്രിമെൻറ് ചെയ്യുക അതുപോലെ തന്നെ എൽസ് ഈ ഒരു കണ്ടീഷൻ ട്രൂ അല്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത് സി ഔട്ട് അണ്ടർ ഫ്ലോ ക്യൂ അണ്ടർ ഫ്ലോ ആണ് എന്ന് പ്രിൻറ് ചെയ്യുക ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ഫ്രണ്ടിന്റെ വാല്യൂ റിയറിനെക്കാളും വലുതാവുന്ന കേസിൽ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെ വാല്യു മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യുക റിട്ടേൺ വി ഐ എൽ അതായത് ഏത് വേരിയബിൾ ആണോ അല്ലെങ്കിൽ ഏത് എലമെന്റ് ആണോ നിങ്ങൾ ക്യൂവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ് ആ വാല്യൂ റിട്ടേൺ ചെയ്യുക റിട്ടേൺ വി ഐ എൽ ഓരോ ക്ലാസ്സിലും വളരെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ടാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്